പത്ത് കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി ശരിയാക്കാൻ പോവാ. ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഇതിന്റെ അഴുക്കൊക്കെ നല്ല എടുത്ത് കളയണം. ബിരിയാണിക്ക് പറ്റിയ ചെമ്മീനാണ്, വലിയ ചെമ്മീനാണ്. കുറച്ച് സമയമെടുക്കും ഇത് പൊളിച്ചെടുക്കാൻ. നല്ല മഴയാണ്, മഴയത്തിൽ നിന്നാണ് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെമ്മീൻ പൊളിച്ചു കഴിഞ്ഞ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുക്കണം. അതിനകത്തൊരു നരമ്പുണ്ട്, അതൊക്കെ എടുത്തു കളയാം. ഇതുണ്ട്, ഇതിൻ്റെ നരമ്പൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കിലോ സവാളയിൽ നിന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. രണ്ട് കിലോ കൊച്ചുള്ളി, ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറക്കാൻ പോവാ. മഞ്ഞപ്പൊടി ഒരു ഒന്നര സ്പൂൺ മഞ്ഞപ്പൊടി വറക്കാനും വേണം. ഒരു സ്പൂൺ ഉപ്പ്, ഒരര സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത് ഒരു സ്പൂണ്, രണ്ട് സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയ. നന്നായിട്ടൊന്ന് പുരട്ടണം. അത് മസാല പിടിക്കാനും വേണ്ടിയാ. ഇതിനകത്ത് എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട്. ചായരിച്ച ഒരു അരമണിക്കൂറൊന്ന് മസാല പരത്തി ഒന്ന് വെച്ചേക്കണം. നല്ല നല്ല മസാല പിടിക്കാനും വേണ്ടി ചട്ടി ഒന്ന് വെക്കുവാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഒരു മൂന്ന് സവാള ഒന്ന് വറുത്തെടുക്കാനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒന്ന് മുരിയാനും വേണ്ടിയാ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. കുറച്ച് കറിയാപ്പല, ഇത് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കോരാൻ പോവാ. മുന്തിരി ഒരു 250 ഗ്രാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില, സവാള നാലായിട്ടും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ വറുത്തെടുക്കാൻ പോവാണ്. എണ്ണ നല്ല നല്ല ചൂടായിട്ടുണ്ട്. ചെമ്മീൻ ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ശകലം കറിയാപ്പല അതിനകത്തോട്ട് ഇട്ടുള്ളു. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാൻ പോവും. രണ്ടാമത്തെ ട്രിപ്പ് എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണ്.
മഴയായിപ്പോയി തിണ്ണക്കോട്ട് മാറ്റി വെച്ച ചെയ്യുവാണ് ലാസ്റ്റ് ട്രിപ്പ് കൊഞ്ച് വറക്കുവാണ് ഇതോ ഒരു പാത്രത്തിനകത്തോട്ട് കോരി മാറ്റുക നല്ലതെല്ലാം മരിഞ്ഞിട്ടുണ്ട് ഉരുളി നല്ലതല്ല ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ കടുക് ഇടുക കുറച്ച് പട്ടയും പെരിഞ്ഞീരവും എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ഇടുക കുറച്ച് കറിയാപ്പില രണ്ട് കിലോ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് കിലോ കൊച്ചുള്ളി ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇടുക പിന്നെ നോക്കിയിട്ട് ചേർക്കും ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കീറിയതാണ് നന്നായിട്ട് ഇളക്കണം നല്ലപോലെ വാടണം ഒരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലപോലെ വാടിയും വേണം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 സ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലപോലെ മുരിയണം ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ മസാല ചേർക്കാൻ പോവാണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു 3 സ്പൂൺ ചേർക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കണം ഇത് ആ മുളക് പൊടി ഒന്ന് മുരിയണം നല്ല മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുരുമുളക് പൊടി 2.5 സ്പൂൺ കുരുമുളക് പൊടി മസാല ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട എല്ലാം കൂടെ പൊടിച്ചതാണ് ഒരു 1.5 സ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാല നല്ലപോലെ മുരിയണം മസാല എല്ലാം മൂത്തിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊച്ചുള്ളിയും സവാളയും കൂടെ ഒന്ന് വേവണം നല്ലോ നല്ല നല്ല ഗ്രേവി ആവും ഗ്രേവി റെഡി ആയിട്ടുണ്ട് വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് ഇടാൻ പോകും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മണമൊക്കെയാണ് വരുന്നത് അടിപൊളി മണമാണ് കുറച്ച് മല്ലിയില പച്ചക്കറിയാപ്പില ഇതിൻ്റെ പുറത്തൊന്ന് ചേറി കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീ കത്തിച്ചിട്ടുണ്ട് അരിക്കുള്ള വെള്ളം അടപ്പാക്കാൻ പോകും അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നല്ലപോലെ തിളക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് ചോറിനകത്തേക്കുള്ള മസാലയാണ് കുറച്ച് ഉപ്പ്
വെള്ളം നല്ലല്ല തിളച്ചിട്ടുണ്ട് അരി ഇടുവാണ് ഒരു മുക്കാ മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ് അഞ്ചേല അരി നന്നായിട്ടൊന്ന് ഇളക്കണം അരി വെന്തിട്ടുണ്ട് കോരി മാറ്റുവാണ് ദമ്മിടാൻ പോവാണ് ശകല നെയ്യ് ഒഴിക്കണം എൻ്റെ അടിക്ക് ആദ്യത്തെ ലെയർ ചെമ്മീനിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചോറ് ഇടുവാണ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി സവാള എല്ലാം കൂടെ കറിവേപ്പില എല്ലാം കൂടെ അടുത്ത ലെയറാണ് രണ്ട് ലെയറായിട്ടിടുക ബാക്കിയുള്ള ചോറും കൂടി ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പൈനാപ്പിള് പൈനാപ്പിള് കുറച്ചേ ചേർക്കത്തുള്ളൂ സാജീരം ഒരു ശകലം അതിനകത്ത് ചേർക്കണം ശകലം മല്ലിയില പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും പനിനീരും കൂടെ ആണ് കുറച്ച് ഒഴിച്ചാൽ കുറച്ച് നെയ്യ് ഒന്ന് അടച്ചു വെച്ച് ദമ്മിയാണ് ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കണം ഒരു തീക്കണലിൻ്റെ വേള ഇട്ട് കൊടുക്കണം ഈ മേളിൽ കിടക്കുന്ന നെയ്യൊക്കെ ഒന്ന് ചൂടായി ഇറങ്ങാനും വേണ്ടി 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ദമ്മ് മാറ്റാൻ പോവാം അടിപൊളി മണമൊക്കെയാണ് വരുന്നത് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി മണമൊക്കെയാണ് കുറച്ച് മസാല ഇതിനകത്തോട്ട് കോരി വെക്കുക സൈഡിലോട്ട് സൈഡിൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് സൂപ്പർ സൂപ്പർ ഇടുവാണ് ഞാൻ ഈ ചാനലിന്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് അടിപൊളി സാധനമാണ് ചെറിയ ചെറിയ അരിയുടെ ചോറാണ് ചെമ്മീൻ ബിരിയാണിക്ക് പറ്റിയ ചെറിയ അരിയാണ് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക